മേഘങ്ങളെ തണുപ്പിച്ചതും തെന്നിമാറ്റിയതും സ്ഥാനങ്ങളിൽ എത്തിച്ചതും മാ അംബി കതിരിൻ എന്ന പ്രക്രിയ നിർവഹിച്ചതും അള്ളാഹുവിന്റെ സൂറത്ത് വാക്കിയുടെ 68, 69, 70 വചന കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നല്ല ചോദിക്കുക. നിങ്ങളാണോ ഇറക്കിയത്? നാം ആണോ? എ പി സുന്നികൾ വെറുതെ ഇരുന്നില്ല. അള്ളാഹുവിനോട് ഞങ്ങളുടെ വൈദീൻ ഷെയ്ഖാണ് ഉണ്ടോ? ശുദ്ധ കുഫർ. ഖുത്ബിയത്തിലെ 10-ാമത്തെ പേജിലുള്ള എന്താ 600 പി പി മൈദീൻകുട്ടി മിസ്സിലാരി പരിഭാഷപ്പെടുത്തിയ ഖുത്ബിയത്തിന്റെ 10-ാമത്തെ പേജിൽ എന്താ യാഊസ? നോക്കൂ അവിടെ പറയുന്നെന്നറിയോ, യാ ഖുത്ബാഗിൽ ഇസ്സമാഇ വല്ലർലി യൗദഹുമാ, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന ഖുത്ബും മഴ ചൊരിയുന്നവനും അരുവികൾ ഒഴുക്കുന്നതുമായ മഹാനായ മൈദീൻ ഷെയ്ഖേ. കേട്ടോ, നൂഹ് നബി അലൈഹി സ്വലാം ആ കൗമിനോട് ചോദിക്കണതോ, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫാറാ يرسل السماء عليكم مدرارا ويمددكم باموال وبنين ويجعل لكم جنات ويجعل لكم انهارا ما لكم لا ترجون لله وقارا. അതാ ഞങ്ങളുടെ പ്രയോഗം 71-ാം അധ്യായം 10-13. അതിൽ നൂഹ് നബി ചോദിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി, അള്ളാഹ് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും. വെരു പറയുന്നത് മൈദീൻ ഷെയ്ഖ് മഴ പെയ്യിപ്പിച്ചു എന്നാ. അവിടെ ഞങ്ങളുള്ളത് നിങ്ങളൊരു പുതിയ പടച്ചോനെ പ്രതീക്ഷിച്ചവരാ. നിങ്ങൾ മനസ്സിലാക്കൂ, ഞാൻ ഈ സമസ്തയിൽ പെട്ടുപോയ ആളുകളില്ല, സാധാരണക്കാർ. അല്പനോട് ദേഷ്യമൊക്കെ ഇപ്പൊ തോന്നേ, നല്ല കഴിച്ചിലായിക്കോളി. ഫിർഖത്തുന്നാജിയുടെ കപ്പലിത് അവിടെ നങ്കൂരിട്ടിട്ട് അതിൽ കയറിക്കോളി, മുങ്ങൂല ഉറപ്പാ. ഫിർഖത്തുന്നാജിയുടെ കപ്പൽ ഞങ്ങൾ വിസ്തമയുടെ നങ്കൂരിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കയറിക്കോളി, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഞാൻ ഉറപ്പിച്ച് പറയാം, നാളെ വിസ്തമ ഈ റൂട്ട് തെറ്റുമ്പോൾ ഞാൻ പറയും വിസ്തത്ത് കയറരുത്. അപ്പൊ എന്നോട് വിസ്തക്കാർക്ക് ദേഷ്യം തോന്നി. ഞാൻ എല്ലാ കാലത്തും പറയുന്ന കാര്യമാണ്, എന്നും നിലയല്ല. കേന്നമ് കയറിക്കോളി രക്ഷപ്പെടുന്നു ഞാൻ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു കേന്നമ് കയറിയല്ലേ രക്ഷപ്പെടില്ല. അതുകൊണ്ട് അതെന്താള്, അപ്പറഞ്ഞു സത്യാണ്, ഇപ്പറഞ്ഞു സത്യാണ്. അന്ന് സത്യത്തിൽ നിന്നപ്പോ ഇതിൽ കയറാൻ പറഞ്ഞു, സത്യം തെറ്റിച്ച പറഞ്ഞ ഇതിൽ കയറണ്ട. ഇന്നത് സത്യത്തിലാണ് ഞാൻ പറയുന്നത്. 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് സത്യവിരുദ്ധാണ്. ഞാൻ പറഞ്ഞു ടി കെ അശ്രഫിനെ വിശ്വസിക്കരുത്, അതിന് അശ്രഫക്ക് എന്നോടൊന്നും തോന്നില്ല, നിനക്ക് അറിയാം, മൂപ്പര് പഠിച്ച മനുഷ്യനാണ്. ഞാൻ പറഞ്ഞതിന്റെ പൊരുള് ഇത്രയുള്ളൂ, സത്യം ആരുടെ കൂടെ എപ്പോഴുണ്ടോ? നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഗ്രൂപ്പ്, പക്ഷെ സത്യം വിടൂല, അതാണ് പ്രശ്നം. ചിലരെന്താ ഗ്രൂപ്പ് മാറുമ്പോ സത്യവും വിട്ട്, അതാണ് അതുണ്ടായത്. ഗ്രൂപ്പുകൾ ഇങ്ങനെ വിട്ടോളി, നിങ്ങൾക്ക് ഏറ്റവും നല്ല സത്യത്തിലാണ് തോന്നിടത്തിൽ നിങ്ങൾ ഉറപ്പിച്ചോളി. പക്ഷെ പഠിക്കാതെ ഉറപ്പിക്കരുത്, പഠിച്ചിട്ട് ഉറപ്പിക്കണം. കാരണം ഇങ്ങനെ ഒരു പ്രസംഗം ഇനി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ റമദാൻ കഴിയും. റമദാന്റെ മുമ്പ് ഇങ്ങനെ ഒരു പ്രസംഗം ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല ഇവിടെ. അതുകൊണ്ട് നിങ്ങളോട് റമദാൻ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, പടച്ചോൻ എന്താ നമുക്ക് തൃപ്തിപ്പെടാത്തത്? പടച്ചോൻ എന്താണ് നമുക്ക് തൃപ്തിപ്പെടാത്തത്? ഞാൻ നിങ്ങളോട് ചോദിക്കാം, നമുക്ക് പ്രതിസന്ധികളുണ്ട്. ഈ കെ പി സുന്നിക്ക് പ്രതിസന്ധികൾ, മുജാഹിദിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്, ഈ ലോകത്ത് എല്ലാവർക്കും ഉണ്ട്. ഈ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് മരിച്ചുപോയവരെ വിളിക്കുന്നത്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരിക. പ്രതിസന്ധി വന്നപ്പോ വിളിച്ച ഒരു നബീന്റെ പേര് നിങ്ങൾ പറഞ്ഞു തന്നാ മതി. അതായത് കുട്ടിയില്ലാത്ത ദുഃഖം കൊണ്ട് ഇബ്രാഹിം നബി, അതിന് മുമ്പ് കഴിഞ്ഞു പോയ നബീനെ വിളിച്ചിട്ട് കുട്ടികൾ തരണേ എന്ന് പറഞ്ഞത് നിങ്ങൾ ഖുർആൻ ഉദ്ധരിച്ചാൽ മതി, ഞങ്ങൾ സ്വീകരിക്കും. ഒരെണ്ണം നിങ്ങളോടാ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ കൊണ്ടുവരു. നേരെ മറിച്ച് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കും, ഇബ്രാഹിം നബി കുട്ടികളെ കിട്ടാൻ അള്ളാഹിനോട് മാത്രമേ തേടിയെന്ന് എന്താ തെളിവ്? പിടിച്ചോ 37-ാം അധ്യായം 100-ാമത്തെ വചനം, റബ്ബി ഹബിലി മിനൽ സ്വാലിഹിൻ, റബ്ബി ഹബിലി, റബ്ബി കദ് ആതൈതനി മിനൽ മുൽക്കി, റബ്ബനാ ഞങ്ങളുടെ തെളിവാ പറയുന്നത്. ഖുർആനിലെ 37-ാം അധ്യായം 100-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം 126, 127, 128, 129, 14-ാം അധ്യായം 35 ഒക്കെ ഇബ്രാഹിം നബിന്റെ ദുആ. നിങ്ങൾ പറ കുട്ടികളെ കിട്ടാൻ വേണ്ടി ഇബ്രാഹിം നബി ആദം നബീനോട് തേടി. നിങ്ങൾ പറ ഒറ്റ വചനം ഖുർആനിൽ ഉദ്ധരിക്ക്, ഞങ്ങളെ പണി നിർത്തും, രോഗം മാറ്റി തരണേ ഷെയ്ഖേ എന്ന് പറഞ്ഞൊരു ദുആ ഖുർആൻ നിങ്ങൾ ഉദ്ധരിക്ക്, എന്നാ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കൂ. ഞാനിനി ഒരു കൗതുകളുടെ വാർത്ത പറയാ, ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ വെച്ച് ജിന്നിനെ വിളിക്കാതെ കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിക്കായിരുന്നു, ഞാൻ ഒമാനിലായിരുന്നു, എത്രയോ മരുഭൂമി കണ്ടു ഞാൻ. ഞാൻ വിളിച്ചില്ല എന്ന് വരെ, എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നേരെ വെച്ച് വിളിക്കൽ ദീനാണെങ്കിൽ ഞാൻ ജിന്നിനെ വിളിക്കുന്നവനാ, നിങ്ങൾ എല്ലാവരും കൂടി നിന്ന് പറഞ്ഞാലും ഞാൻ വിളിച്ചോണ്ടേ നിൽക്കും, ജിന്നേ ജിന്നേ, മനസ്സിലായോ? അപ്പൊ പൊട്ടീസാക്കുന്ന അവസാനിപ്പിച്ചിട്ട് നല്ല നിനക്ക് തൗഹീദ് പറഞ്ഞ് മുന്നോട്ട് പോവാം. അതായിരിക്കും കയറി. ഗ്രൂപ്പൊക്കെ എത്ര ആയിക്കോട്ടെ, നല്ലതാ, കാരണം എല്ലാവരും സജീവായിട്ട് പ്രവർത്തിച്ചോളൂ. മറ്റുള്ള തോൽപ്പിക്കാണെങ്കിൽ 10 നോട്ടീസ് ഒട്ടിക്കല്ലോ, അങ്ങനെങ്കിലും ബാക്കിയുള്ളവർക്ക് കിട്ടും. അങ്ങനെയുണ്ട് മത്സരത്തിന്, അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ മത്സരത്തിന്, അങ്ങനെ ഒരു ഗുണമുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നുണ പറഞ്ഞുകൊണ്ടാകരുത്. ഒരാൾ പറയാം ഞങ്ങൾ വൈദീശനൊന്നും വിളിക്കലില്ല, അപ്പൊ ഞങ്ങൾ ആയിരക്കണക്കിന് കിട്ടിട്ട് കൊണ്ട് കളിപ്പിക്കും. ഇപ്പൊ കഴിഞ്ഞ് നോക്ക്, ഇപ്പൊ നമ്മുടെ ഫലസ്തീനിലെ ഈ വിഷയമൊക്കെ നടക്കുക, അപ്പൊ പോലും കേരളത്തിൽ നൗഷാദ് ബാക്കബി ഉൾപ്പെടെയുള്ള മൈലിയന്മാർ എന്താ പറയുന്നത്? അല്ലാന്റെ റസൂലേ നിങ്ങൾ ഇത് കാണുന്നില്ലേ, ഞങ്ങളോട് പൊറുക്കണേ റസൂലേ. ഉണ്ടോ? അല്ലാനോടല്ല, നേരെ മറിച്ച് ഫലസ്തീനികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 3 വയസ്സുള്ള ഫലസ്തീനി കുട്ടി പറയുന്ന എന്തറിയോ, 3 വയസ്സുള്ള ഫലസ്തീനി കുട്ടി, 30 വയസ്സുള്ള സഖാഫി കുട്ടിക്ക്
30 വയസ്സുള്ള സഖാഫിക്ക് ഫലസ്തീനിലെ 3 വയസ്സുള്ള കുട്ടിന്റെ ഈമാനിന്റെ 10,000-ൽ 1 അംശം കേരളത്തിൽ ഇല്ലാന്ന് മനസ്സിലാക്കിക്കൊള്ളി. ഞാൻ തെളിവ് സഹിതം പറയും. ഈ 3 വയസ്സുള്ള കുട്ടി പറയണെന്നറിയോ, നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഫോൺ കട്ട് ചെയ്യാം, ഞങ്ങളുടെ വാട്സപ്പ് സംവിധാനം കട്ട് ചെയ്യാം, ഞങ്ങളുടെ ഇന്റർനെറ്റ് സംവിധാനം കട്ട് ചെയ്യാം, ഞങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള ബന്ധമുണ്ടല്ലോ അത് കട്ട് ചെയ്യാൻ ഇസ്രായേലേ നിനക്ക് കഴിയില്ല. എപ്പോഴെങ്കിലും ഒരു ഫലസ്തീനി കുട്ടി നോക്ക്, ഫലസ്തീനി കുട്ടികൾ ഇങ്ങനെ കൈ നീട്ടിയാൽ ബഗ്ദാദിലൊക്കെ അവരെ കൈ എന്ന് പറഞ്ഞാൽ അത്ര അടുത്താണ് ഇറാഖും ബഗ്ദാദും. എപ്പോഴെങ്കിലും ഒരു ഫലസ്തീനി മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ഫലസ്തീനി മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് ഇനി അഥവാ ഏതെങ്കിലും ഫലസ്തീനി വിളിക്കേണ്ട ഇവിടുന്ന് ഒരു സക്കാഫി അവിടെ പോയതായിരിക്കും. മനസ്സിലായി നിങ്ങൾക്ക്? പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് ആരോ പറഞ്ഞത്രേ, ഏയ് ഞങ്ങളെ കേരളത്തിൽ അങ്ങനെ റെയിൽവേ ട്രാക്കിലൊന്നും നിന്ന് കാഷ്ടിക്കൂല, വേറെ ഏതോ ഒരു രാജ്യത്ത് ചെന്നപ്പോൾ ഒരാളെ ചൂണ്ടിക്കാണിച്ച പറഞ്ഞത് നോക്കി ഇവിടെ ഇവിടെ ഉണ്ടല്ലോ എന്ന്. അപ്പൊ പറഞ്ഞു നിങ്ങൾ ആട്ടുകാരനാണ്, അതന്നെ മനസ്സിലായോ? ഒരു ഫലസ്തീൻ ഇന്ന് വരെ ഈ പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ട് ബഹിഷ്കരിക്കപ്പെട്ടിട്ട് വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് വല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാ അവരെന്തിനാ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്? ഞങ്ങളുടെ റബ്ബ് അല്ലയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ 17-14 ലോകവും നിയന്ത്രിക്കുന്നത് സിയ